എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റിംഗ് ലൈറ്റ് ആണ്, റിംഗ് ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇപ്പം കൂടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ലൈറ്റ് ഇട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. കാർഡ്ബോർഡ് ഷീറ്റാണ്, പീസ് കാർഡ്ബോർഡ് ഷീറ്റ്, പ്ലേറ്റ്, വലിയ പ്ലേറ്റ്, ഒരു ചെറിയ പ്ലേറ്റ്, ഓയിൽ പേപ്പർ, ഡബിൾ സൈഡ് ടാപ്പ്, ഫ്ലക്സ് കുക്ക്, LED. ഇത് കടയിൽ വാങ്ങാൻ കിട്ടും, എൻ്റെ അടുത്ത് പഴയതുണ്ടായത് അതിനടുത്താണ്. വയറ് സോൾഡറിങ് ആണ്, ഇൻസുലേഷൻ ടാപ്പ് ബ്ലാക്കും വൈറ്റ്, കത്രി 12 വോൾട്ടിൻ്റെ ഒരു ചാർജറ്, സോൾഡറിങ് വയറ്, ബ്ലേഡ്, ഒക്കെ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാർഡ്ബോർഡ് ഷീറ്റിൽ നമുക്ക് ആദ്യം ഒരു റൗണ്ട് കളം വരച്ചെടുക്കാം. അതിൽ നമ്മൾ വലിയ പ്ലേറ്റ് യൂസ് ചെയ്യാം. ഈ പ്ലേറ്റ് സാധാരണ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ചെറുത് വരയ്ക്കുക, ഉള്ളിൽ കറക്റ്റ് വയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഉള്ളത്തെ ഭാഗം നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു പീസാണ് വേണ്ടത്. അത് കട്ട് ചെയ്തെടുക്കാം, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഫോയിൽ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം, ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റിന്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ മേലെയാണ് നമ്മൾ LED വരേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ അത് അതിനുള്ളിൽ ഫോയിൽ പേപ്പർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾവശവും നമ്മൾ പുറം വശം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചല്ലോ, അതുപോലെ തന്നെ ഉള്ളിൽ ഒട്ടിക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓയിൽ പേപ്പർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ LED ആണ് സെറ്റാക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താക്കാം, LED സോൾഡർ ചെയ്തെടുക്കണം, കട്ട് ചെയ്ത് സോൾഡർ ചെയ്തെടുക്കണം ഇതിന് കണക്കായിട്ട്. ഓക്കെ, ഇനി നമ്മൾ LED കട്ട് ചെയ്യണം. LED നമ്മളിങ്ങനെ വാങ്ങിയെടുക്കുമ്പോഴേ പിന്നെ എന്താ ഒരു കോപ്പർ കളറിൽ കാണാം, അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അവിടെ നോക്കിയിട്ട് കട്ട് ചെയ്യുക, അത് സെൻട്രലാക്കി കട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് സോൾഡർ ചെയ്യാനുള്ളൊരു പ്ലേസ് കിട്ടുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ടിത് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ സോൾഡർ ചെയ്തെടുക്കുക. ഇതാ ഞാൻ വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് സോൾഡർ ചെയ്യണം. ഇതിനകത്ത് സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡ് പോസിറ്റീവ്, ഒരു സൈഡ് നെഗറ്റീവാണ്. അത് നോക്കി വേണം സോൾഡർ ചെയ്യാൻ. ഇത് ജോയിൻ്റ് അടിക്കലാണ്. ഇത് ജോയിൻ്റ് അടിച്ചാൽ നമുക്ക് ഈ വയറ് വെച്ച് ജോയിൻ്റ് അടിച്ചാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഉള്ളിൽ വെക്കാം, നമ്മൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി ഇത് സോൾഡർ ചെയ്തെടുക്കാം.
ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എൽ ഇ ഡി മൊത്തം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, വയറ് ജോയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താക്കണം, നമ്മളെ റിങ്ങിനകത്ത് ഒട്ടിച്ച് വെക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ ടാപ്പാണ്. ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ അപ്പുറം അപ്പുറം ഒട്ടിപ്പിടിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിതിനുള്ളിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഒഴിവാക്കിയില്ല, അപ്പോൾ ഈ സൈഡിൽ വെച്ച് കൊടുത്ത് സോൾഡർ ചെയ്തിട്ട് സൈഡിലും കൂടെ വെച്ച് കൊടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ സൈഡിൽ ഇപ്പം ഇതാണ് ബാക്കി വന്നത്. അപ്പോൾ ഇതിനോട് ഞാൻ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇവിടെ കറക്റ്റ് ലെവലിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എൽ ഇ ഡി ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് കുത്താനുള്ളൊരു ഭാഗം വയറ് ഞാൻ അതിന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താക്കണം, റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം. പുറത്തെടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു ഓൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് വയറ് പുറത്തിടാം. ഓക്കെ, ഞാനൊരു കെട്ടിട്ടിട്ട് എടുത്തതാണ്, കെട്ട് വെള്ളി വീണ്. അപ്പോൾ ഓൾസ് കൂടെ നമുക്ക് പുറത്തിടാം. ഓക്കെ, ഈ ഭാഗമാണ് നമ്മളെ ചാർജറിൽ കൊടുക്കേണ്ടത് കേട്ടോ. ചാർജറിൽ കൊടുക്കാനുള്ള പോർട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ ആ ചാർജറിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ജോയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, റെഡ് റെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്താക്കണം, കവർ വെച്ചിട്ട് അടക്കണം. കവർ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനത്തെ കവറാണ്. അപ്പോൾ ഇതാണ് കവർ, നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമല്ലോ, ആ കവറാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, ഈ റൗണ്ടിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കവർ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. റിംഗ് ലൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് വൃത്തിയിൽ ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ഫിനിഷിങ് ആയിട്ടില്ല, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലുള്ള കവറ് മാത്രം ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ബ്ലാക്ക് ഇൻസുലേഷൻ വെച്ചിട്ട് സൂപ്പറാക്കി എടുക്കാം. ഓക്കെ,
ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഇതിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, കാണുന്നില്ലേ? എന്തായാലും റിംഗ് ലൈറ്റ് വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.